വീണ്ടും വാർത്തകളിലേക്ക്. ലഹരിമുക്ത കേരളത്തിനായി NSS, NCC എന്നിവയുടെ നേതൃത്വത്തിൽ പ്രത്യേക സേന ക്യാമ്പസുകളിൽ രൂപീകരിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ ലഹരിമുക്ത കേരളത്തിനായി പ്രഖ്യാപിച്ചിട്ടുള്ള ബോധവൽക്കരണ പരിപാടികളുടെ ജില്ലാതല ഉദ്ഘാടനം തൃശൂർ കേരളവർമ്മ കോളേജിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ക്യാമ്പസുകൾ ലഹരിമുക്തമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് ആദ്യഘട്ടത്തിൽ തുടക്കം കുറിക്കും. വിദ്യാർത്ഥികളിലെ ലഹരി ഉപയോഗം കണ്ടെത്തുന്ന ജീവനി കൗൺസിലിംഗ് എയ്ഡഡ് കോളേജുകളിൽ വ്യാപിപ്പിക്കും. ഹോസ്റ്റൽ വാർഡന്മാരെ ഉൾപ്പെടുത്തി ശ്രദ്ധ എന്ന പേരിൽ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനങ്ങൾ ശക്തമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ലഹരിമുക്ത കേരളം യാഥാർത്ഥ്യമാകുന്നതിന് ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ചുള്ള ജാഗ്രതാ സമിതികളുടെ പ്രവർത്തനം കൂടുതൽ ശക്തമാക്കും. എക്സൈസ്, പോലീസ്, ആരോഗ്യം വകുപ്പുകളെയും ഭരണസമിതി സമിതിയുടെ ഭാഗമാക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. മുക്തധാര, ഡ്രഗ് ഫ്രീ ക്യാമ്പസ് പദ്ധതികളുടെ പ്രഖ്യാപനവും വിമുക്തി സന്ദേശവും ലഹരിവിരുദ്ധ പ്രതിജ്ഞയും മന്ത്രി നിർവഹിച്ചു. പി ബാലചന്ദ്രൻ MLA അധ്യക്ഷനായി. സ്കൂൾ ഓഫ് ഡ്രാമ ഡയറക്ടർ ഡോക്ടർ അഭിലാഷ് പിള്ളയുടെ നേതൃത്വത്തിൽ ലഹരിമുക്ത കേരളം എന്ന ആശയത്തെ അടിസ്ഥാനമാക്കി നാടകാവതരണവും ഉണ്ടായിരുന്നു. ഹർത്താൽ ദിനത്തിൽ രോഗിയുമായി പോയിരുന്ന ആംബുലൻസിന് നേരെ കല്ലെറിഞ്ഞ സംഭവത്തിൽ PFI പ്രവർത്തകൻ പിടിയിൽ. തൃശൂർ ചാവക്കാട് തിരുവത്ര സ്വദേശി കമറുദ്ദീനാണ് പിടിയിലായത്. ദേശീയപാതയിൽ ചാവക്കാട് മണത്തല ബ്ലോക്കിനടുത്ത് വച്ചാണ് ഇയാൾ ആംബുലൻസിന് കല്ലെറിഞ്ഞത്. ഹർത്താൽ ദിനത്തിൽ ആംബുലൻസിന് കല്ലെറിഞ്ഞ സംഭവം വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. ചാവക്കാട് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. 4 ലിറ്ററോളം വാറ്റുചാരായുമായി ഒരാളെ തൃപ്രയാർ എക്സൈസ് റേഞ്ച് അധികൃതർ പിടികൂടി. തൃപ്രയാർ തയ്യിൽ മണികണ്ഠനെയാണ് പ്രിവന്റീവ് ഓഫീസർ KN ഹരിദാസിന്റെ നേതൃത്വത്തിൽ തൃപ്രയാർ വ്യാപാരഭവൻ റോഡിൽ നിന്നും പിടികൂടിയത്. മറ്റു സ്ഥലങ്ങളിൽ നിന്നും കൊണ്ടുവരുന്ന വാറ്റുചാരായം ഇയാൾ ഇരുചക്രവാഹനത്തിൽ ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുകയാണ് പതിവെന്ന് എക്സൈസ് അധികൃതർ പറഞ്ഞു. ഗ്രേഡ് പ്രിവന്റീവ് ഓഫീസർ TR സുനിൽ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ മുജീബ് റഹ്മാൻ, PA വിനോജ്, PA അഫ്സൽ, ജയ്സൺ പി ദേവസി, R രതീഷ് കുമാർ എന്നിവരും എക്സൈസ് സംഘത്തിലുണ്ടായിരുന്നു. ഗായകനും സംഗീത സംവിധായകനും കീബോർഡ് ആർട്ടിസ്റ്റുമായ സതീഷ് ബാബുവിന്റെ 2nd ജന്മവാർഷികത്തോടനുബന്ധിച്ച് അനുസ്മരണം നടത്തി. ഏകട്ടിയൂർ കാർത്തികേയൻ, AV സതീഷ് എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. സതീഷ് ബാബു ചിട്ടപ്പെടുത്തിയ ഗാനങ്ങളുടെ അവതരണവും സംഗീത നിശയും ഉണ്ടായിരുന്നു. DYFI ഇടത്തിരുത്തി മേഖല കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ലഹരിക്കെതിരെ ജനകീയ കവചം ജനകീയ കൺവെൻഷൻ സംഘടിപ്പിച്ചു. കൊടുങ്ങല്ലൂർ റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ M ഷംനാഥ് ഉദ്ഘാടനം ചെയ്തു. പൊട്ടിയെടുത്ത് പ്ലാസ്റ്റിക് ഇട്ട് വെച്ചിരിക്കുന്നത് അനങ്ങാതിരിക്കാൻ വേണ്ടിയാണ്, അത് സെറ്റാകാൻ വേണ്ടി ശരീരം തന്നെ ഒരു റിപ്പയർ ചെയ്തിട്ടാണ് അവിടെ അത് നമ്മുടെ മേഖലാ പ്രസിഡന്റ് അജ്മൽ ബീരൻ അധ്യക്ഷത വഹിച്ചു. DYFI നാട്ടിക ബ്ലോക്ക് സെക്രട്ടറി PR നിഖിൽ, CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി AV സതീഷ്, മേഖലാ സെക്രട്ടറി സുബി ശങ്കർ, ട്രഷറർ ലാൽ കൃഷ്ണ എന്നിവർ സംസാരിച്ചു. DYFI എടത്തിരുത്തി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച 2nd പ്രവർത്തനമാണ് ജനകീയ കൺവെൻഷനും ജാഗ്രതാ സമിതി രൂപീകരണവും. സ്വർണവില. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് 3 പീടിക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളത്തിലെ സർക്കാർ കെട്ടിട നിർമ്മാണത്തിൽ സിവിൽ ടെൻഡർ, ഇലക്ട്രിഫിക്കേഷൻ ടെൻഡർ എന്നിവയെ ഒരുമിപ്പിച്ച് കോമ്പോസിറ്റ് ടെൻഡർ നടപ്പിലാക്കുമെന്ന് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ്. ആധുനിക സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി വികസനക്ഷേമ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നതിനും
പൊതുജനങ്ങളിലേക്ക് സേവനങ്ങൾ അതിവേഗം എത്തിക്കുന്നതിനും ലക്ഷ്യമിട്ട് ജില്ലയിൽ ആദ്യമായി നടപ്പാക്കുന്ന ഇന്റൻഷൻ പഞ്ചായത്ത് എന്ന ദൌത്യം യാഥാർത്ഥ്യമാക്കി ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത്. അരിപ്പാലം തോപ്പിലെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ നാടൻ ബോംബുകളും കഞ്ചാവും വടിവാളും പിടികൂടി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.